നമസ്കാരം ഫ്രണ്ട്സ് ടെക്ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹൊബാർട്ട് ഹുറിക്കേൻസും ബ്രിസ്പെയിൻ ഹീറ്റും തമ്മിലുള്ള ബി ബി എൽ മാച്ചിൻ്റെ പ്രിവ്യൂസും ബ്രിഷൻസും ആണ് സോ ഇന്നത്തെ വീഡിയോയിലും ഒരു സീക്രട്ട് ക്വസ്റ്റിനും ഉണ്ട് സോ വിന്നേഴ്സിനെ കിട്ടാൻ പോകുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇന്നലെ വൺ ഫിഫ്റ്റി ആയിരുന്നു ഇന്ന് ടു ഹൺഡ്രഡ് ആണ് കൊടുക്കാൻ പോകുന്നത് സോ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയ്ക്ക് അകത്തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിരുന്നു കാണുക വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സോ മൊത്തത്തിലൊരു പ്രീവ്യൂ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഹുറിക്കൈൻസിന് ഒരു ഫെയർലി സക്സസ്ഫുൾ ക്യാമ്പയിൻ ആയിരുന്നു സൊഫർ ഈ ഒരു ടൂർണമെൻറ്റിൽ അഞ്ച് ഗെയിംസിൽ നിന്ന് മൂന്ന് വിൻസ് ഓൾറെഡി തന്നെ ഉണ്ട് അവരുടെ പിന്നെ അവരുടെ റെഗുലർ ക്യാപ്റ്റനായിട്ടുള്ള മാത്യു വൈഡ് അവൈലബിൾ അല്ല നാഷണൽ ഡ്യൂട്ടീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടെസ്റ്റ് മാച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എഗൻസ്റ്റ് ഇന്ത്യ അതുപോലെ ഹുറിക്കൈൻസ് ബാറ്റിങ്ങിൻ്റെ വൺ ഓഫ് ദ സ്ട്രോംഗസ്റ്റ് ആണ് ഈ ഒരു കോമ്പറ്റീഷനിൽ നമുക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബെൻഡ മക്ഡർമറ്റ് ഫോമിലാണ് അതുപോലെ ഡേവിഡ് മലാൻ ഉണ്ട് പിന്നെ ഡിആർ സി ഉണ്ട് സോ മൂന്ന് പ്ലെയേഴ്സ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒരാൾ പോയാലും ഒരാളുണ്ട് അതോ മൂന്ന് ആൾക്കാർ ശരിക്കും പറഞ്ഞാലുണ്ട് ഇനി അവരുടെ പേസ് അറ്റാക്കും ഓൾസോ ഇമ്പ്രസീവായി തന്നെയാണ് കാരണം ജെയിംസ് ഫോക്നറും റിലയമെറിടത്തും വളരെയധികം ഇമ്പ്രസീവായി തന്നെയാണ് ബൗൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ടോപ്പ് വിക്കറ്റ് കേഴ്സും കൂടിയാണ് സോ ഒരു വെൽ ബാലൻസ് ആണ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൊബാർട്ട് സോ ഒരു പ്ലേ ഓഫ് ഫിനിഷ് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് പക്ഷേ ഇറ്റ്സ് സോഫാർ നമ്മൾ ആദ്യമേ അത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ബട്ട് സോഫാർ എല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു പ്ലേ ഓഫ് ഫിനിഷ് ചെയ്യാൻ പോകുന്ന ഒരു ടീം തന്നെയാണ് ഹബാഡ് ഹോഡിക്കേൻസ് പക്ഷേ അവരുടെ ഒപ്പോണൻസ് ബ്രസ് ഹീറ്റ് ഒരു അല്പം ഒപ്പ് ഡൗൺ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിവേ അവര് ഒരു മൊറൈൽ ബോസ്റ്റിംഗ് വിന്ന് തന്നെയായിരുന്നു അഗെൻസ്റ്റ് സെയിം ഓപ്പോസിഷൻ ഓഫ് ഏക്കപ്പള് ഡേസുക സോ ഹുറിക്കെയിൻസിന് ഇതൊരു റിവെഞ്ച് ഓപ്ഷൻ തന്നെയാണ് ഇനി ഡിസ്പൈറ്റ് ക്രിസ്ലിൻ ഈ ഒരു മാച്ചിൽ ഇഞ്ചേർഡാണ് കഴിഞ്ഞ മാച്ചിൽ നിങ്ങൾക്ക് അറിയാം ലൈനപ്പിന് മുന്നേ ആയിട്ടായിരുന്നു പെട്ടെന്ന് ലൈനപ്പ് അനൗൺസ് ചെയ്തത് എനിവേ പത്തോ പതിനഞ്ചോ മിനിറ്റ് മുന്നേയാണ് ക്രിസ്ലിൻ അവൈലബിൾ അല്ല ഇഞ്ചോർഡ് ആണെന്നുള്ള കാര്യം വരുന്നത് ഡ്യൂ ടു സം ട്രെയിനിങ്ങിൻ്റെ ആ സമയത്ത് എന്തോ ആയിരുന്നു വന്നിരുന്നത് എനിവേ ജിമ്മി പിയേഴ്സൺ ഹാസ് ലെഡ് ദ സൈഡ് വെൽ ഇൻ ദ ഹിൻസ് ആബ്സെൻസ് സോ ലിബിസ് ഗ്രിഗറിയും അതുപോലെ തന്നെ ജോയിഡിം ഉള്ളത് കൊണ്ട് തന്നെ ചാൻസസ് കുറച്ചും കൂടെ ബൂസ്റ്റേജ് ആണ് സോ ദർ സേക്ക് ടു കംപ്ലീറ്റ് ഡബിൾ ഓവർ ദ ഹുറിക്കൻസ് പക്ഷെ ഹുറിക്കൻസ് വിട്ടുകൊടുക്കാൻ ആവുന്നില്ല പക്ഷേ ബോത്ത് ടീംസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ വെൽ ബാലൻസ്ഡ് ആണ് പക്ഷെ ഹുറിക്കൻസ് ഒരു ചെറിയ എഡ്ജ് ഉണ്ട് ഡ്യൂ ടു ഡെപ്ത് ഇൻ എക്സ്പീരിയൻസ് പക്ഷേ ഹീറ്റിൻ്റെ ചാൻസസ് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല എസ്പെഷ്യലി ലാസ്റ്റ് മാച്ചിൽ അവർക്ക് ഒരു രീതിയിൽ കിട്ടിയിട്ടും സോ ഹോം കണ്ടീഷൻസ് ഹീറ്റിനെ ഫേവർ ചെയ്യുന്നതാണ് ഹീറ്റിൻ്റെ ഹോം കണ്ടീഷൻ തന്നെയാണ് സോ സിറ്റുവേഷൻ ഫേവർ ചെയ്യുന്നത് ഹീറ്റിനെയാണ് പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസും ഡെപ്തൊക്കെ ഒക്കെ ഫേവർ ചെയ്യുന്നത് ഹൊർഗെയിൻസിനെയാണ് സോ നമുക്ക് ലെറ്റ് സി ഇറ്റ് വിൽ ബി എ ക്ലോസ് കോൺടസ്റ്റ് വെദർ ഫോർകാസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രിസ്ബെയിനിലെ കുറച്ച് റീസെൻറ്റ് ടൈംസ് ആയിട്ട് ഒത്തിരി അധികം മഴ പെയ്യുന്നുണ്ട് സോ വെഡേഴ്സ് ഡേയും അതെല്ലാം പ്രഡിക്ഷൻസ് ഉണ്ട് ക്ലൗഡി തന്നെ പക്ഷെ പക്ഷേ ഈവനിങ് ഈ കളി മാച്ച് നടക്കുന്ന ഒരു ടൈമൊക്കെ ആകുമ്പോൾ റെയിൻ്റെ ചാൻസസ് ട്വൽവ് പെർസെൻറ്റേജ് എന്നാണ് പ്രഡിക്ഷൻ പറയുന്നത് പിച്ച് റിപ്പോർട്ട് ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുക വളരെ ഡീറ്റെയിൽഡ് ആണ് കാരണം ഒരു നല്ല ബാറ്റിംഗ് ട്രാക്ക് തന്നെയാണ് ഗാബയിലുള്ളത് ബൗളേഴ്സിന് എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ബൗൺസ് ഉണ്ട് സ്വിംഗ് ഉണ്ട് പക്ഷേ നമ്മുടെ മാച്ചിന്റെ മെജോറിറ്റി ഔട്ട്കം വരുന്നതും ഈ ഒരു ബൗളിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ് അതുപോലെ തന്നെ സ്പിന്നേഴ്സിനും നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഒരു പിച്ചിൽ കാരണം ലാസ്റ്റ് മാച്ചിന്റെ സ്റ്റാർസ് നിങ്ങൾക്ക് കാണിച്ചതാണ് ഇതേ പിച്ചിൽ ഇവർ തമ്മിൽ നമ്മൾ കളിച്ചത് ഇനി ഡയമെൻഷനും നമ്മൾ നോക്കുക മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഏതൊരു ടീം ബാറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഫസ്റ്റ് ബാറ്റ് ചെയ്യാനായിരിക്കും മാക്സിമം ശ്രമിക്കുന്നത് മേ ബി വൺ സിക്സ്റ്റി ഒരു നല്ല ടോട്ടൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വെന്യൂയില് ഇനി രണ്ട് മാച്ചസാണ് ഈ ഒരു സീസണിൽ കളിച്ചിട്ടുള്ളത് അപ്പോൾ സർഫേസ് ഗാബയിലുള്ള സർഫേസ് ബൗളേഴ്സിന് കുറച്ചും കൂടെ ഓഡിൻറ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചേയ്സിങ് കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ തന്നെ ആയിരിക്കും ദ വേ ദ പിച്ച് ബിഹേവ്സ് സോ ഫാർ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചേസിങ് കുറച്ചും കൂടി അനുകൂലമാവുന്നുണ്ട് പിച്ച് സോ മേ ബി ഫസ്റ്റ് ബാറ്റിംഗ് തന്നെയാണ് ടീംസ് പ്രിഫർ ചെയ്യാൻ പോകുന്നത് എന്നിരുന്നാലും രണ്ടോ മൂന്നോ മാച്ചസിൻ്റെ റിസൾട്ട്സ് നമ്മൾ നോക്കുമ്പോൾ ചേസിങ്ങിൻ്റെ ഒരു അല്പം ഓപ്ഷൻസ് ഉണ്ട് ലെറ്റ് സി നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇനി ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർസ് രണ്ട് മാച്ചസ് തന്നെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി വൺ ആണ് അതിൽ ചെയ്തിങ് ടീംസ് ഒരെണ്ണം ജയിച്ചു ഒരെണ്ണം തോറ്റു സോ ന്യൂട്രൽ ആണ് ചേസിങ് കുറച്ചുകൂടെ ബെറ്റർ ആണ് റൺ സ്കോറിങ് അതായത് ബാക്ക് എൻഡിൽ കുറച്ചും കൂടെ റൺസ് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് ബട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ മൊത്തത്തിലുള്ള സ്റ്റാറ്റ്സ് ആവറേജ് സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് ഫസ്റ്റിന് അഡ്വാൻറ്റേജ് ഉണ്ട് ഇനി പ്രെഡിക്റ്റ് ലെവൺ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹുബാർട്ട് ഹോഡിക്കൻസിന് ഡിആർ ബെൻ ബെൻഡക്ടർമറ്റ് ഡേവിഡ് മലാൻ പീറ്റർ ഹാൻഡ്സ്കോപ്പ് കോളിൻ നിൻഗ്രാം ടിം ഡേവിഡ് കിമോ പോൾ നതൻ എല്ലിസ് ബിൽ പാക്ക് സ്കോട്ട് ബോളൻഡ് റിലേ മാഡ്രിത്ത് ബ്രിസ്ബെയിൻ ആണെന്നുണ്ടെങ്കിൽ മാക്സ് ബ്രൈൻഡ് സാം ഹേസ്ലെറ്റ് ഡാനിയൽ ലോറൻസ് ടോം കൂപ്പർ ജാക്ക് വില്റ്റർമുദ് ലൂയിസ് ഗ്രിഗറി ജിമ്മി പിയേഴ്സൺ ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പർ ജെയിംസ് ബാസ്ലി മാർക്ക് മാർക്ക് സ്കീറ്റ് സേവിയർ ബാറ്റ്ലർ ആൻഡ് മുജീബു റഹ്മാൻ സോ ഇത് തന്നെയാണ് നമ്മുടെ ടീമിൻ്റെ ഒരു മൊത്തത്തിലൊരു കോമ്പിനേഷൻ ഇനി കുറച്ച് പ്ലെയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് സ്റ്റാറ്റ്സ് എന്നു പറയാൻ പോകുന്നത് ലൂയിസ് ഗ്രിഗറി ഫസ്റ്റ് മാച്ചിൽ നല്ല രീതിയിൽ തന്നെ ബൗൾ ചെയ്തത് ഫോർ ബ്രിസ്ബെയിൻ പിക്കിംഗ് അപ് ത്രീ വിക്കറ്റ്സ് ഓൾസോ ഹി ഹസ് കൺസിഡർ ഓൺലി ട്വന്റി ടു റൺസ് സോ ഈ ഒരു ഇതൊരു എഫേർട്ട് തന്നെ ആയിരിക്കും പ്രിപ്പീറ്റ് ചെയ്യാനായിട്ട് പോയി ഉദ്ദേശിക്കുന്നത് കോളിൻ എൻകിലും ഹാസ് കോഡ് വൺ സിക്സ്റ്റി വൺ റൺസ് ഇൻ ഫൈവ് ഇന്നിംഗ്സ് അറ്റ് എ സ്ട്രൈക്ക് റേറ്റ് ഓഫ് ക്ലോസ് ടു വൺ ട്വന്റി നയൻ ഹിസ് ആവറേജ് ഓഫ് തേർട്ടി ടു പോയിന്റ് ടൂർ ഓൾസോ ഷോസ് ദീസ് ഇ കൺസിസ്റ്റൻ ഫോർ ഡിആർസി ഷോട്ടും അതുപോലെ തന്നെ വൺ നോട്ട് ടൂ റൺസാണ് ബാറ്റ് വെച്ച് എടുത്തിരിക്കുന്നത് സോ ഹി ലുക്ക് ത്രട്ടനിങ് വിത്ത് ദ ബോൾ ലാസ്റ്റ് ഗെയിം പ്രീവിയസ് ഗെയിം ഹി ടുക്ക്

ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റും ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി ആർ സി ഷോർട്ടും ഡേവിഡ് മലയുമാണ് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ക്യാപ്റ്റിന് വൈസ് ക്യാപ്റ്റൻ നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ജാക്ക് വെൽട്രംബത്തും അതുപോലെ തന്നെ സാം ഹേസ്ലെറ്റുമാണ് ബെറ്റർ ഓപ്ഷൻസ് ആയിട്ടുള്ളത് ഇനി ഒരു ടിപ്പ് എന്ന് പറയാനായിട്ട് ഹോറിക്കേൻസിന്റെ ബാറ്റിംഗ് വൺ ഓഫ് ദ സ്ട്രോംഗസ്റ്റ് ആണ് ഈ ഒരു ലീഗിൽ വിത്ത് എന്റെ ടോപ്പ് ഫൈവ് ഹാവിങ് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് സോ അതുകൊണ്ടാണ് ഞാൻ ഹോറിക്കൻസിനെ കൂടുതൽ ബാക്ക് ചെയ്യുന്നത് സോ ഈ ഒരു ഡിസപ്പോയിൻ്റഡ് പെർഫോമൻസിന് ശേഷമാണ് ഈ ഒരു മാച്ചിൽ കളിക്കാൻ പോകുന്നത് സോ അതിനുവേണ്ടി ഒരു റിവെഞ്ച് എന്നായിരിക്കും എടുക്കാൻ പോകുന്നത്

ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ് കഴിഞ്ഞ മാച്ചിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത് വിച്ച് ടീം വിൽ വിൻ ടുഡേ ആരാൾ ജയിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഹുൽ സ്കോർ ദ മോസ്റ്റ് റൺസ് ഫോർ ദ വിന്നിംഗ് ടീംസ് സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൊബാർട്ട് ഈ കളിൽ ജയിക്കും ഫോർ എക്സാമ്പിൾ അതുപോലെ ഡി ആർ സി ഷോർട്ട് എയ്റ്റി സെവൻ സോ അതാണ് എനിക്ക് പറയാൻ പോകുന്നത് സോ ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ ആൻസർ ചെയ്യുമ്പോൾ ദയവായിട്ട് ചുമ്മാ സ്പാം മെസ്സേജ് ആയിട്ട് ചുമ്മാ ചുമ് കമൻ്റുകൾ വായിരുന്നൊരാൾ അങ്ങനെ ഒരുപാട് കൻറ്റുകൾ വായിടുന്ന ആവശ്യമുണ്ട് ചുമ്മാ അത് ഇട്ടിട്ട് കാര്യമില്ല കാരണം അതൊന്നും നോക്കാനും പോകുന്നില്ല വെറുതെ ചുമ്മാ അടിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നില്ല എനിക്കത് ഡിലീറ്റ് ചെയ്താലും ഡിലീറ്റ് ചെയ്തെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ല ചുമ്മാ കിടക്കും എന്നുള്ളൂ സോ നിങ്ങൾ അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളും ചെയ്യാതിരിക്കുക നിങ്ങൾ ഇതൊരു ജെനിവിൻ രീതിയിൽ കാണുക ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ ക്വസ്റ്റിന് ആൻസർ ചെയ്യുക എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് ഒരാൾ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അങ്ങനെ ചെയ്യാനായിട്ട് അവോയ്ഡ് ചെയ്യുക സോ ബെസ്റ്റ് പ്ലേഴ്സ് ആയിട്ട് നമുക്ക് തോന്നുന്നത് മലന തന്നെയാണ് നമ്പർ വൺ റാങ്ക്ഡ് ടി ട്വന്റി ബാറ്റ്സ്മാൻ ആണ് ബി ബി എൽ ഡെബ്യൂട്ട് ചെയ്തു ലാസ്റ്റ് ഗെയിമിൽ ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഹിയാസ് കോർ ത്രീ നയൻറ്റി സെവൻ റൺസ് ഇൻ ടെൻ ടി ട്വന്റി ഇന്നിംഗ് ആവറേജ് ഓഫ് 49.62 നയൻ പോയിന്റ് സിക്സ് ടു സ്ട്രൈക്ക് റേറ്റ് ഓഫ് വൺ ഫോർട്ടി ടു പോയിന്റ് ടു നയൻ സോ ഹി വാസ് ഓൾസോ ദ ഫിഫ്ത് ഹയസ്റ്റ് റൺ സ്കോറർ ബി ബി പി എൽ ടു തൗസൻഡ് നയൻറ്റീനിൽ ഫോർ ഫോർട്ടി ഫോർ റൺസ് ആണ് പതിനൊന്ന് മാച്ചൽസ് നിന്ന് അറ്റ് എൻ ആവേജ് ഓഫ് ഫോർട്ടി നയൻ പോയിന്റ് ത്രീ ത്രീ സോ ഡേവിഡ് മലയാൻ ഇസ് എ ഗുഡ് പിക്ക് ഈവൻ ദോ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റനൊക്കെ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ് ഡിആർ സി ഷോട്ട് ഒരു റൺ മെഷീൻ തന്നെയാണ് എല്ലാ സീസണിലും കൺസിസ്റ്റൻ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഫ്യൂ സീസൺസ് ആയിട്ടാണ് പുള്ളി എറിയുന്നത് പോലും കൂടെ അപ്പോൾ അതുകൊണ്ടായത് കൊണ്ട് വാല്യൂ ആഡഡ് പിക്ക് തന്നെയാണ് ത്രീ ഐറ്റി സിക്സ് റൺസാണ് സെവൻ ഗെയിംസ് എഗെൻസ്റ്റ് ഹീറ്റ് അറ്റ് അൻ്റ് ആവറേജ് ഓഫ് സെന്റിൻ്റെ സെവൻ പോയിൻറ്റ് ടു സീറോ സോ എഗൻസ്റ്റ് ഹീറ്റ് ഡി ആർ ഷോട്ട് ഈസ് വെരി ഗുഡ് ആൻഡ് സ്ട്രൈക്ക് റേറ്റ് ഓഫ് വൺ ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് സിക്സ് ഇൻക്ലൂഡ് ഹിസ് കരിയർ ബെസ്റ്റ് സ്കോർ ഓഫ് വൺ ട്വന്റി ടു നോട്ട് ഔട്ട് അതുപോലെ ബൗളിംഗ് പ്രൊഫലിയറ്റ്സിയും ലാസ്റ്റ് മാച്ചിൽ എടുത്തു എയ്റ്റീൻ ഫോർ ത്രീ എന്നുള്ളൊരു ഹോളും കിട്ടി ഹോട്ട് പിക്സ് ആയിട്ട് ഫസ്റ്റ് പറയാൻ പോകുന്നത് ലൂയിസ് ഗർഗറിനാണ് ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ ആണ് ഗ്രിഗറി സ്പ്ലൻഡിഡ് ഫോം ആയിരുന്നു ലാസ്റ്റ് മാച്ചിൽ ടോപ്പ് ഫോർ വിക്കറ്റ്സിൽ മൂന്ന് വിക്കറ്റ് എടുത്തിരിക്കുന്ന ലൂയിസ് ഗ്രിഗറി ഗർഗറിനെയായിരുന്നു അഗെൻസ്റ്റ് സെയിം അപ്പോസിഷൻ സോ ഓൾറൗണ്ട് ഡിസ്പ്ലേ ബി പി എല്ലും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഹിയർ സ്കോർ ടു സിക്സ്റ്റി ടു റൺസ് ആൻഡ് പിക്ക് അപ്പ് ഫിഫ്റ്റീൻ വിക്കറ്റ്സ് ഇൻ ലെവൻ ഗെയിംസ് സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ ഫോർ സി ഓർ വി സി ജാക്ക് വിൽഡർമുത്ത് ഒരു ബിലോ പാർ സീസണായിരുന്നു ബി ബി എൽ സീറോ നയനിൽ പക്ഷേ ഈ ഒരു സീസണിൽ സ്പ്ലെൻഡിഡ് ഫോം ആയിരുന്നു ആ എഗെയിൻസ്റ്റ് എസ്പെഷ്യലി ആ ഒരു പ്രാക്ടീസ് മാച്ച് ഇന്ത്യക്കെതിരെ കളിച്ചതിനു ശേഷമാണ് ആണ് വിൽഡർമുത്ത് വേറൊരു ലെവലിലേക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത് അസ്ബിൻ ഇൻ സ്പെൻഡഡ് ഫോം ഫോർ ഹീറ്റ് പിക്കിംഗ് അപ്പ് ഫൈവ് വിക്കറ്റ്സ് അറ്റ് എക്കോമി ഓഫ് ഫൈവ് പോയിന്റ് നയൻ വൺ ഹി ഓൾസോ ഡോ ഹിസ് പവേഴ്സ് വിത്ത് ദ ബാറ്റ് വൈ സ്കോറിംഗ് എ ബില്ല്യന്റ് ലെവൻ ബോൾ തർട്ടി വൺ അഗെയിൻസ് ദ തണ്ടേഴ്സ് സോ ജാക്ക് വിൽഡർമുത്ത് ഇസ് എ ഗുഡ് ഓപ്ഷൻ బెన్ మెక్నర్మట ఫస్ట్ ఫ్యూ గేమ్స్ మిస్ చే పక్షే ఫోర్త్ హైయెస్ట్ రన్ కెట్టాన బిబిఎల్ టెన్నే వన్ ఫిఫ్టీ వన్ రన్స్ స్ట్రైక్ వన్ ఫోర్టి ఎయిట్ పాయింట్ సీరో త్రీ సో హీ ఈస్ ద ఆపర్చునిటీ టు ఓపెన్ ద బ్యాటింగ్ టు ఎక్స్ సో ఎక్స్పెక్ట్ హిమ్ టు స్కోర్ మోర్ అండ్ మోర్ రన్స్ సో బెక్ నర్మట్ ఈస్ ఆల్సో ఏ గుడ్ ఆప్షన్ സോ ഡിഫറൻഷ്യൽ ആയിട്ട് ഫസ്റ്റ് പറയാൻ പോകുന്നത് ടിം ഡേവിഡ് ആണ് ഹാർഡ് ഹിറ്റിംഗ് ബാറ്റ്സ്മാൻ ആണ് പ്രീവിയസ് സീസൺസിൽ വിത്ത് സ്കോർച്ചേഴ്സ് വളരെയധികം സക്സസ് ഒന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് ഹിറ്റ് ഓർ മിസ് എന്നുള്ള ഒരു ടൈപ്പ് ആയിരുന്നു പക്ഷേ ഹുറിക്കൻസിൽ വന്നതിന് ശേഷം നല്ല രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത് കാരണം വൺ ഫോർട്ടി ഫൈവ് റൺസാണ് അറ്റേ സ്ട്രൈക്കർ വൺ ഫിഫ്റ്റി ഫോർ മാസിയും ഇറ്റ്സ് ഓൾസോ സ്കോർഡ് ട്വൻറ്റി പ്ലസ് റൺസ് ഇൻ ഓൾ ദ ഫൈവ് ഗെയിം സോ ടിം ഡേവിഡ് ജസ്റ്റ് ഒരു ഹിറ്റ് ഓർഡർ ഹിറ്റ് ഓർമിസ് ബാറ്റ്സ്മാൻ അല്ല സ്കോർച്ചേഴ്സിൻ്റെ കൂടെ ആയിരുന്നു പക്ഷേ ഹുറിക്കൻസിൻ്റെ കൂടെ ഡെഫിനറ്റ്ലി അങ്ങനെ അല്ല റിലയ മറിഡത്ത് അതുപോലെ തന്നെ പിക്ട് അപ്പ് സെവൻ വിക്കറ്റ്സ് ഇൻ ഫൈവ് ഗെയിംസ് അറ്റ് ആൻ ആവറേജ് ഓഫ് ട്വന്റി പോയിന്റ് ഫൈവ് സെവൻ ജെയിംസ് ഫോക്കിനോടും കൂടെ ഇഞ്ചേർഡ് ആയതുകൊണ്ട് ലാസ്റ്റ് ഗെയിമില് ഈ ഒരു പ്ലെയർ പവർ പ്ലേ കൂടുതൽ ബോളും അതുപോലെ തന്നെ ഡെത്തിലും കൂടുതൽ എറിയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് സോ പിക്കിംഗ് വിക്കറ്റ്സ് വളരെയധികം ക്രൂഷ്യൽ ആണ് ഫോർ റിലിയ മെറിഡിത്ത് ഓൾ ദ ചാൻസസ് വിൽ ബി ഡിപ്പെ അപ്പോൾ മറിഡത് സോ മറിഡത് ഇസ് എ ഗുഡ് ഓപ്ഷൻ സോ പ്രഡിക്ഷൻ പോകുന്നതിന് മുന്നേറ്റും നമുക്ക് നമ്മുടെ ബേസ് ടീമിലേക്ക് പോവാം സോ ഇതാണ് നമ്മുടെ ഒരു ബേസ് ടീം പറയാൻ പോകുന്നത് ഇതിൽ ഞാൻ രണ്ട് വിക്കറ്റ് കീപ്പറിനെ എടുത്തിട്ടുണ്ട് മാക്ഡർമറ്റിനെ പോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പിയേഴ്സിനാണ് എസ്പെഷ്യലി നമ്മുടെ ലിന്നും കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിയേഴ്സിന് കുറച്ച് ആയിട്ട് ആഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് സോ ജിമ്മി പിയേഴ്സിനെ ഞാൻ ഇവിടെ പിക്ക് ചെയ്യുവാണ് അലാങ് വിത്ത് മാക് ഡാർമെട്ട് ബാറ്റിങ്ങിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് ഡേവിഡ് മലൻ പിന്നെ കോളിൻ ഇൻഗ്രാം അതുപോലെ തന്നെ മാക്സ് ബ്രാൻഡ് പിന്നെ ഓൾറൗണ്ടേഴ്സിൽ എടുക്കാൻ പോകുന്നത് ഡി ആർ സി ഷോട്ട് ഓഫ് കോഴ്സ് എല്ലാവരുടെയും ടീമിലുള്ളതാണ് പിന്നെ കിഴിഗറി അതുപോലെ തന്നെ വിൽട്ടർ മൊത്തം ബൗളിങ്ങിൽ ഞാൻ എടുക്കാൻ പോകുന്നത് റിലയ്മരുടെ ഓഫ് കോഴ്സ് സേഫ് ചോയ്സ് ചോയ്സിനെയാണ് പിന്നെ സ്കീറ്റും അതുപോലെ തന്നെ ബാറ്റ്ലെറ്റിനെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് സോ ഇതാണ് മൂന്ന് ഓപ്ഷൻസ് ആയിട്ട് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് ഇനി ഇവിടെ കുറച്ച് ജി എൽ അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹാൻഡ്സ്കോം ഹാൻസ്കോം ടോപ്പ് ഓർഡർ ഫ്ലോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഹാൻഡ്സ്കോമിനെ പോലത്തെ വേറൊരു പ്ലെയർ ഇല്ല ഒന്ന് ടീമിനെ ഒന്ന് ജോയിൻ ചെയ്ത് നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് പക്ഷേ ഇതുവരെയും പുള്ളിക്ക് വേണ്ടിയുള്ള പെർഫോമൻസ് വന്നിട്ടില്ല ഒരുപാട് ചാൻസസ് ഉണ്ടായിരുന്നു പക്ഷേ കളിച്ചിട്ടില്ല പക്ഷേ ഹൈ റിസ്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഹാൻഡ് സ്കോമിന് ഡെഫിനറ്റ്ലി ഇടാം ഒത്തിരി അധികം കാലിബർ ഉള്ള പ്ലെയർ ആണ് ഇന്ത്യവരെയും ചെറിയൊരു രണ്ട് മൂന്ന് മാച്ചസ് സ്റ്റാർട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ ഒന്നും കൺവേർട്ട് ചെയ്തിട്ടില്ല ഹൈലി റേറ്റഡ് പ്ലെയർ തന്നെയാണ് ഈവൻ ടെസ്റ്റിൽ പോലും കളിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി സോ ഹാ ഗുഡ് ബെറ്റ് അറ്റ്ലീസ്റ്റ് ഒരു ടീമിലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യ സിയോട് വിസി ആയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഓർഡർ നിങ്ങൾ എല്ലാം മാറ്റണം ടോപ്പ് ഓർഡർ എല്ലാം മാറ്റിയിട്ട് നിങ്ങൾ ഹാൻഡ്സ്കോമിടാനായിട്ട് ശ്രമിക്കുക അതുപോലെ കൂപ്പർ കൂപ്പറും അതുപോലെ തന്നെ ബൗളിംഗ് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഇതുവരെയും അങ്ങനെ ബൗൾ ചെയ്ത് വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ നിക് മാഡിൻസൻ്റെ ഒരു പ്ലേ പ്ലെയർ നിങ്ങൾക്കറിയാം നിക് മാഡിസൺ അങ്ങനെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചിലപ്പോൾ വിക്കറ്റൊക്കെ എടുക്കുന്നത് സോ ടോം കൂപ്പറിനെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത പ്ലെയറാണ് ഹിറ്റ് ഓർ മിസ് ടൈപ്പ് ഓഫ് പ്ലെയർ തന്നെയാണ് പിന്നെ ലിന്നും കൂടെ ഇല്ലാത്തത് കൊണ്ട് ബാറ്റിംഗ് പൊസിഷൻ കുറച്ചും കൂടി കയറ്റാനും അതുപോലെ തന്നെ നല്ലോണം പെർഫോം ചെയ്യാനും പ്ലെയർ ആണ് സോ ടോം കോപ്പർ ഇസ് എ ഗുഡ് ഓപ്ഷൻ ജി എൽ ടിം ദേവിഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിഡ് ട്വൻറ്റീസ് എന്നുള്ള രീതിയിൽ എല്ലാ മാച്ചസിലും കളിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിൽ ആഡ് ചെയ്യാം സി ഓർ വി സി ഞാൻ പറയുന്നില്ല ഡെഫിനറ്റ്ലി കാരണം ബാറ്റിംഗ് ഓർഡർ ഒത്തിരിയധികം താഴെയാണ് ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ടീമിൽ ട്രൈ ചെയ്യാം പിന്നെ ഹേസ്ലെറ്റ് ഹേസ്ലെറ്റ് നല്ല ഓപ്ഷൻ തന്നെയാണ് ഈവൻ നിങ്ങൾക്ക് പിയേഴ്സിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഹേസ്ലെറ്റിനെ ട്രൈ ചെയ്യാം ഹേസ്ലെറ്റിന്റെ ബാറ്റിംഗ് പൊസിഷൻ വളരെയധികം ടോപ്പാണ് സാം ഹേസ്ലെറ്റ് നല്ലോണം കളിക്കുന്ന ഒരു പ്ലെയറാണ് കഴിഞ്ഞ പ്രീവിയസ് സീസൺസിലേക്ക് മാക്സ് ബ്രെയിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റായിട്ട് തന്നെ ഹെയ്സ്ലറ്റും കളിക്കുന്നതാണ് ഓൾസോ ക്രെഡിറ്റ് എട്ടെന്നുള്ള രീതിയിൽ കിട്ടുന്ന ഒരു പ്ലെയറാണ് സോ ഹെയ്സ്ലെറ്റ് ഇസ് എ ഗുഡ് ഓപ്ഷൻ ഓൾഡേഴ്സ് ഓൾ റൗണ്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ജെയിംസ് ഫോഗൻ എല്ലാവർക്കും അറിയാം ഇഞ്ചേർഡാണ് കീമപ്പോൾ ഈ കളിക്കളിയിൽ കളിക്കാനുള്ള ചാൻസസ് ഉണ്ട് സോ കളിക്കുവാണെന്നുണ്ടെങ്കിൽ സി ബി സി ഞാൻ ഡെഫിനറ്റ്ലി പറയുന്നില്ല പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ ജസ്റ്റ് ഒന്ന് ഇടാം ഒരു റിസ്കി പിക്ക് എന്നുള്ള രീതിയിൽ ഇനി ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ഒത്തിരിയേം ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കാരണം മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞൊരു പ്ലെയാണ് ഇതുവരെയും നമ്മുടെ ആ ഒരു പെർഫോമൻസ് അനുസരിച്ചുള്ളത് വന്നിട്ടില്ല കാരണം ഐ പി എല്ലാങ്കിലും ഒരുപാട് എക്സ്പോർട്ട് മീൻസ് എല്ലാവരും എക്സ്പെക്ടേഷൻ വച്ചിരിക്കുന്ന ഒരു പ്ലെയർ ആണ് പക്ഷെ മുൻജീബ് റഹ്മാൻ അങ്ങനെ ഒരു പെർഫോമൻസ് വന്നിട്ടില്ല ഈ ഒരു ബി ബി എല്ലിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അതുപോലെ തന്നെ ഓരോ വിക്കറ്റ് കിട്ടുന്നതല്ലാണ്ട് ഭയങ്കര മാസീവായിട്ടുള്ള ഒരു ഒന്നും വരുന്നില്ല സോ ഏതൊരു മാച്ചിലും തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം പവർ പ്ലേയിൽ എങ്ങനെയാണോ ഫസ്റ്റ് ഓവർ മുതൽ ബൗൾ ചെയ്യുന്നതിന് അനുസരിച്ചിട്ടിരിക്കും മുജീബിൻ്റെ വിക്കറ്റ് ചാൻസസ് പുള്ളിയെ ഡൗൺ ദ ഓർഡറിൽ അങ്ങനെ ബൗൾ ചെയ്യാനായിട്ട് കൊള്ളത്തില്ല ഈവൻ പവർ പ്ലേ മീൻസ് മി മിഡിലായിട്ട് ഒരു സിക്സ്റ്റീൻ സെവൻറ്റീൻ ഓവേഴ്സ് ഒന്നും എറിയാനായിട്ട് കൊള്ളത്തില്ല ബട്ട് മുജീബുറഹ്മാൻ ഓപ്പണിംഗ് പവർപ്ലേയിൽ തന്നെ കുറേ ഓവേഴ്സ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഡൂ സം ഡാമേജ് ഫോർ

എല്ലിസം ഇതേ ടൈപ്പ് ഓഫ് പ്ലെയറാണ് കൺസിസ്റ്റൻ്റ് ആണ് വിക്കറ്റ് എടുക്കുന്നതിൽ പക്ഷേ ഭയങ്കര മാസീവായിട്ടുള്ള പെർഫോമൻസ് ഒന്നും വന്നിട്ടില്ല സോ നിങ്ങൾ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഞാൻ ഇടണമെന്ന് പറയുന്നില്ല ബട്ട് നിങ്ങളുടെ ഒരു ടീമിൽ നിങ്ങൾ വെറുതെ എങ്കിലും നിങ്ങൾ ടീമിൽ ഇടാനായിട്ട് നോക്കുക പിന്നെ ജിമ്മി പിയേഴ്സിന് നിങ്ങൾക്ക് ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനും ഡെഫിനറ്റ്ലി കൊടുക്കാം കാരണം ടീമിൻ്റെ ആഡ് അഡ്വാൻ്റേജ് ഉള്ളതുകൊണ്ട് ഇനി ക്യാപ്റ്റൻ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിആർസി ഷോട്ടും വൈസ് ക്യാപ്റ്റൻ വിൽഡർമോത്തും ആണ് വൈസ് ക്യാപ്റ്റൻ ക്രിക്കറ്റിൽ നല്ലൊരു ഓപ്ഷനാണ് ബ്രൈൻഡ് പിയേഴ്സൺ ഇതെല്ലാം നല്ല ഓപ്ഷൻ തന്നെയാണ് പക്ഷേ റിസ്കിൻ്റെ റേറ്റ് വെച്ചിട്ടാണ് ഞാൻ വിൽഡർ വിൽഡർമോത്തിന് ഇട്ടിരിക്കുന്നത് ഫിൽട്ടർ മോത്തും ഗ്രിഗറിയാണ് സേഫ് എന്നുള്ള രീതിയിൽ നമുക്ക് പോകാൻ പറ്റുന്ന വൈസ് ക്യാപ്റ്റൻ ഓപ്ഷൻസ് റിസ്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ബ്രാൻഡും പിയേഴ്സും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈവൻ മലനും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾ ഹൊബാർട്ട് ഹൊക്കൻസിനെ മാത്രം ഫേവർ ചെയ്യുന്നുണ്ടെങ്കിൽ സോ ഇതാണ് എൻ്റെ ഒരു ബേസ് ടീം സോ പ്രഡിക്ഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൊബാർട്ട് വളരെയധികം സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഡ്യൂ ടു ദ ഡെപ്ത് ഒത്തിരിയധികം ബാറ്റിംഗ് ജയൻസ് ഉണ്ട് അവരുടെ ഒരു സൈഡിൽ സോ അവർ സ്ട്രോങ് ആണ് ഓൺ ദ പേപ്പർ ഈവൻ ദോ ആർ മിസ്സിംഗ് വെയ്ഡ് ആൻഡ് ഫോക്നേർ ഹീറ്റ് മോസ്റ്റ്ലി ഡിപ്പെപ്പോൺ ലിൻ എല്ലാവർക്കും തന്നെ അറിയാം ടീം ഫുള്ളി ഡിപ്പെൻഡ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലിൻ എന്നാണ് എല്ലാവരും പറയുന്നത് സോ അത്രയും ഡിപ്പെൻഡൻ്റ് ആണ് ഈ ഒരു ടീം ലിന്നില് സോ ഒരാൾ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം ഇറ്റ്സ് ഇറ്റ്സ് എ ടീം എഫേർട്ട് എല്ലാവർക്കും തന്നെ അറിയാം പക്ഷേ ഒരു ക്യാപ്റ്റനുള്ള രീതിയിൽ മിക്കവാറും പ്യോസം തന്നെ ആയിരിക്കും ഈ ഒരു മാച്ചിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പോകുന്നത് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ബ്രയൻറ്റും ഹേസ്ലെറ്റും ഇത്രയും കഴിഞ്ഞ സീസൺ ഉൾപ്പെടെയുള്ള ഞാൻ നോക്കുമ്പോൾ ഒരു കുറച്ച് ഫിഫ്റ്റി പ്ലസ് സ്കോർ അല്ലാതല്ലോ ഭയങ്കരമായിട്ടുള്ള സ്കോർസ് ഇതുവരെയും കെട്ടിപ്പെടുത്തിയിട്ടില്ല മേ ബി ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം ഇങ്ങനത്തെ യങ്സ്റ്റേഴ്സിന് കളിക്കാനായിട്ട് ബട്ട് ഡെഫിനറ്റ്ലി ഒരു സേഫ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൊബാർട്ടിന് തന്നെയാണ് വിന്നിങ് ചാൻസ് ഓൾസോ ദ റിവെഞ്ച് സൈഡ് കഴിഞ്ഞ മാച്ചിലുള്ള ആ ഒരു റിവെഞ്ച് അവർക്ക് തീർക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു മാച്ച് ഇനി കഴിഞ്ഞ ബ്രിസ്ബെയിൻ വെസസ് ഹൊബാർട്ടിൻ്റെ ഇതേ പിച്ചിൽ നടന്ന ഒരു മാച്ചാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്ത് ഹോബാർട്ട് ഹോർക്കേൺസ് വൺ ഫോർട്ടി എയ്റ്റിന് ഫോർ സെവനിലാണ് അവരെ എടുത്തിരിക്കുന്നത് അതിൽ ടോപ്പ് സ്കോർ എന്ന് പറഞ്ഞ ഫോക്ക്ണറും അതുപോലെ തന്നെ ഡിആർസി ഷോട്ടും തന്നെ മാത്രമാണ് വേറെ ആരും തന്നെ നല്ലവണ്ണം കളിച്ചിട്ടില്ല വിക്കറ്റ് എടുത്തിരിക്കുന്നത് ക്രിഗറി മൂന്ന് വിക്കറ്റ് സ്കീറ്റ് ഒരു വിക്കറ്റ് മോജിബോറൻ ഒരു വിക്കറ്റ് വീഡർ മൊത്തം ഒരു വിക്കറ്റ് ഓപ്പോസിഷൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഹെയ്സ്ലെറ്റും ബ്രൈറ്റും നല്ല രീതിയിൽ കളിച്ചു പിന്നെ ഡൗൺ ദ ഓർഡർ വേറെ ആരും തന്നെ കളിച്ചിട്ടില്ല പിന്നെ പിയോസിനും അതുപോലെ തന്നെ ബെയ്സിലും തന്നെയാണ് ജയിപ്പിച്ചത് വിക്കറ്റിന്റെ കോളം നോക്കുകയാണെങ്കിൽ മൂന്ന് വിക്കറ്റ് ഡിആർസി ഷോട്ട് ഒരു വിക്കറ്റ് എല്ലാവരും രണ്ട് വിക്കറ്റ് മരണെത്തും ഇനി പിച്ചിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഹോബാർട്ട് ഹുഡിക്കൻസ് ലോസ് റീസെന്റ് ഫോം ആണെങ്കിൽ ലോസ് വിൻ ലോസ് വിൻ വിൻ ബ്രിസ്ബെയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വിൻ ബാക്കി എല്ലാം ലോസ് ആണ് ഹെഡ് ടു ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കില് ബ്രിസ്ബെയിൻ ഹീറ്റ് നാല് പ്രാവശ്യം ഹൊബാർട്ട് ഹുഡിക്കൻസ് അഞ്ച് പ്രാവശ്യമാണ് ഹെഡ് ടു ഹെഡിൽ ജയിച്ചിരിക്കുന്നത് ഇനി ഒരു മാച്ചപ്പിന്റെ കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് വെർസസ് സ്കിറ്റി മൂന്ന് പ്രാവശ്യമാണ് വിക്കറ്റ് എടുത്തിരിക്കുന്നത് അതുപോലെ ബാക്ക്ഡൌൺമാർ വെൽഡർ വെൽഡർമൂത്ത് രണ്ടു പ്രാവശ്യം വിക്കറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെയ്ഡ് വേഴ്സസ് ലോഫിൻ രണ്ട് വിക്കറ്റും എടുത്തിട്ടുണ്ട് തിരിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്നത് കൂപ്പർ വേഴ്സസ് ലാമിച്ചാനാണ് അതുപോലെ തന്നെ വിലിൻ വേഴ്സസ് ലാമി സോ ലാമിച്ചാനാണ് ഈ ഒരു ഇതിൽ ക്രൂഷ്യൽ എടുത്തിരിക്കുന്നത് അത് നമ്മൾ വിടാം ഇനി ഹെയ്സ്ലെറ്റ് വേഴ്സസ് ഷോർട്ട് രണ്ട് പ്രാവശ്യം വിക്കറ്റ് എടുത്തിട്ടുണ്ട് സോ ഹെയ്സ്ലെറ്റ് ഈസ്റ്റഗ്ലിംഗ് വിത്ത് ഹേസ്ലെറ്റ് ഈവൻ ദോ സ്ട്രൈക്ക് റേറ്റ് സിക്സ്റ്റി ടു പോയിന്റ് ഫൈവ് എന്നുള്ള റേഞ്ചാണ് സോ ഹെയ്സ്ലെറ്റ് ഷാ ഷോർട്ടിൽ പോകാനുള്ള ചാൻസസ് കൂടുതലാണ് ഓൾസോ പിയേഴ്സൺ വേഴ്സസ് ഫോക്നർ ഫോക്നർ ഡെഫിനറ്റ്ലി അവൈലബിൾ അല്ല ബ്രൈൻഡ് അതുപോലെ തന്നെ ഫോക്നർ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഫോർ ഫോക്നർ അവൈലബിൾ അല്ല ഇനി ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർസ് ആയിട്ട് ബ്രസ് ബെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു തൗസൻഡ് നയൻറ്റീലില് വൺ ഫിഫ്റ്റി സെവൻ ആണ് ടൂ തൗസൻഡ് ട്വൻറ്റിയിൽ മാറ്റസ് വളരെ ഫ്യൂ ആണ് അതുകൊണ്ടാണ് ആവറേജ് താഴ്ന്നിരിക്കുന്നത് ബട്ട് ഡെഫിനെറ്റ്ലി ബൈ ദ ഏജ് ഏജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് സ്കോർ എല്ലാം ഡൗൺ ആണ് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിൻ്റെ ഔട്ട്കം നോക്കുവാണെന്നുണ്ടെങ്കിൽ ടീം ബാറ്റിംഗ് സെക്കൻഡ് ഹാസ് ബോൺ ഫിഫ്റ്റി ടു പേഴ്സൻറ്റ് ടീം ബാറ്റിംഗ് ഫസ്റ്റ് ഹാസ് ബോൺ ഫോർട്ടി പേഴ്സൻറ്റ് പിന്നെ നോ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരെണ്ണവും അതുപോലെ തന്നെ ടൈ എന്ന് പറഞ്ഞാൽ ഒരെണ്ണവും ആവേജ് വെർസസ് എക്കണോമി നോക്കുവാണെങ്കിൽ ചൈനമൻ ബൗളേഴ്സിന് ഈ വിക്കറ്റിൽ വളരെ അധികം ക്രൂഷ്യൂ ആയിട്ടുള്ള വിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട് എലാങ് വിത്ത് ആവറേജ് ആൻഡ് എക്കണോമി റേറ്റ് പിന്നെയുള്ളത് മീഡിയം ബൗളേഴ്സിനാണ് കൂടുതലും ആവറേജ് ഉള്ളത് എക്കണോമി ഉണ്ട് ഹയർ സൈഡ് ബട്ട് സ്റ്റിൽ ആവറേജ് ഉണ്ട് അതുപോലെ തന്നെ ലെഗ് ബ്രേക്ക് ബൗളേഴ്സ് ലെഗ് ബ്രേക്ക് ബൗളേഴ്സിനും ഈ വിക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ പർച്ചേസ് കിട്ടിയിട്ടുണ്ട് ആണ് അവരുടെ എക്കണോമി ആണെന്നുണ്ടെങ്കിലും പിന്നെ ഉള്ളത് ഓഫ് ബ്രേപ്പ് ബൗളറാണ് സോ ചൈനമെൻ ബൗളേഴ്സും ചൈനമെൻ ലെഗ് ബ്രേക്ക് മീഡിയം ഇത്രയും ടോപ്പ് ടോപ്പായിട്ട് കൂടുതൽ പെർഫോമൻസ് കിട്ടുന്നത് ഈവൻ ദോ മീഡിയം ബൗളേഴ്സ് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വിക്കറ്റ് എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ് സോ ഓൾമോസ്റ്റ് ഓൾ ബേസസ് കവേർഡ് എല്ലാ രീതിയിലും മാക്സിമം തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് സോ ക്വസ്റ്റ്യ ആൻസർ കമ്മലിൽ തന്നെ പറയാനായിട്ട് ശ്രമിക്കുക ഒന്ന് നാൽപ്പത്തഞ്ചിന് മുന്നേ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ആൻസർ തരാതിരിക്കുക എഡിറ്റ് ചെയ്തും ആൻസർ തരാതിരിക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടാലെത്തിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ